പതിവായി ജപമാല ചൊല്ലുവാൻ ഇഷ്ടപ്പെട്ടിരുന്ന, പരിശുദ്ധ കുർബാന സന്ദർശിക്കുന്നതിൽ അതീവ തൽപരനായിരുന്ന ഒരു വിശുദ്ധനെക്കുറിച്ചാണ് നാം ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് കരാചിയോള. 1564 ഇറ്റലിയിലാണ് വിശുദ്ധ ഫ്രാൻസിസ് കരാചിയോള ജനിച്ചത്. ഒരു പ്രഭുകുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് ചെറുപ്രായത്തിൽ തന്നെ കുഷ്ഠരോഗം പിടിപെട്ടു. ഇത് അദ്ദേഹത്തെ മനുഷ്യ ശരീരത്തിൻ്റെ നിസ്സാരതയെയും ലോകത്തിൻ്റെ നശ്വരതയെയും ബോധ്യപ്പെടുത്തി. കുറച്ചു നാളുകൾക്കുള്ളിൽ അത്ഭുതകരമായി കുഷ്ഠരോഗം അദ്ദേഹത്തെ വിട്ടുമാറി. ബാലപ്രായത്തിൽ തന്നെ സകലവിധ വിനോദങ്ങളും ഉപേക്ഷിച്ച് ഫ്രാൻസിസ് പതിവായി ജപമാല ചൊല്ലിയിരുന്നു. തനിക്കുള്ള ആഹാരം പോലും അഗതികൾക്ക് കൊടുക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്ന വിശുദ്ധൻ പരിശുദ്ധ കുർബാന സന്ദർശിക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു. കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖം പ്രാപിച്ച ഉടൻ തന്നെ വിശുദ്ധൻ വൈദിക പഠനത്തിനായി നേപ്പിൾസിലേക്ക് പോയി. അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന വിശ്രമാവസരങ്ങളെല്ലാം കാരാഗ്രഹം സന്ദർശിക്കുന്നതിനും ആൾക്കാർ അധികം വരാത്ത ദേവാലയങ്ങളിൽ പരിശുദ്ധ കുർബാന സന്ദർശിക്കുന്നതിനായി വിനിയോഗിച്ചു. വിശുദ്ധൻ തൻ്റെ 25-ാമത്തെ വയസ്സിൽ സിക്സ്റ്റസ് അഞ്ചാമൻ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ മൈനർ ക്ലർക്സ് റെഗുലർ എന്ന സന്യാസ സഭ സ്ഥാപിച്ചു. 1591 സഭയുടെ പൊതുശ്രേഷ്ഠനായി വിശുദ്ധൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹസന്യാസികൾക്ക് ഉത്തമമായ മാതൃകയായിരുന്നു. മിക്ക ദിവസങ്ങളിലും രാത്രി സമയം മുഴുവനും ദിവ്യകാരുണ്യത്തിന് മുന്നിൽ ചിലവഴിച്ചിരുന്ന വിശുദ്ധൻ ദിവസവും 7 മണിക്കൂറോളം മിശിഹായുടെ വീടാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിച്ചിരുന്നു. നമുക്ക് പോകാം, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധൻ 1608 വിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ തലേ ദിവസം തൻ്റെ 44-ാമത്തെ വയസ്സിൽ സ്വർഗത്തിലേക്ക് യാത്രയായി.